ഹലോ, ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്വൽ ബേബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവലോസ് ഉണ്ടായ എല്ലാവർക്കും ഇഷ്ടമല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കി. അപ്പോൾ ഈ അവലോസ് പൊടി വെച്ചിട്ട് ഇന്നൊരു അവലോസ് ഉണ്ട ഉണ്ടാക്കാൻ പോവാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള, നല്ല പൊടിഞ്ഞു പോകുന്ന, കുറച്ച് ലെമണും കൂടെ ചേർത്തിട്ട് നല്ല എന്താ പറയുക, ക്രിസ്പായിട്ട് ഉള്ള അവലോസ് പൊടി വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അവലോസ് പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഇനി അവലോസ് ഉണ്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവലോസ് ഉണ്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? ആദ്യം തന്നെ ചെയ്യേണ്ടത്, ആ പൊടിയിൽ നല്ല തരി ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ പൊടിച്ചെടുത്ത് ആ പൊടി ഒന്നും കൂടെ വറുത്തെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല ചെറിയ ചെറിയ തരികൾ കിട്ടുള്ളൂ. അപ്പോൾ തേങ്ങയൊക്കെ ചിലപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് കിടപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് ആ പൊടി ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുള്ള പൊടിയാണ് ഇതായത്. ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ശർക്കര വേണം. ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. അതിൽ ഉരുക്കിയെടുത്ത് അതിൻ്റെ കല്ലെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത ശർക്കര പാനിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരം ഉണ്ടാവും അര കിലോ ശർക്കര എടുത്തു കഴിഞ്ഞാൽ. ഒരു കിലോ പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു കിലോ പൊടിക്ക് അര കിലോ ശർക്കര. ശർക്കരയെല്ലാം അലിഞ്ഞിതാ വരുന്നുണ്ട്. ഈ ശർക്കര അലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ താഴെ ഒത്തിരി വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത ശർക്കര പാനിയാണിത്. ഇനി ഈ പാനി നമുക്ക് കുറുകാനായിട്ട് വയ്ക്കാം. ഒറ്റനൂൽ പരുവായി കിട്ടണം. അപ്പോൾ ശർക്കര പാനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഒറ്റ നൂൽ പരുവാകത്തുള്ളൂ. ശർക്കരപ്പാനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അതുമാത്രമല്ല, ശർക്കരപ്പാനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിൻ്റെ പാകം നോക്കണം. ഒറ്റനൂൽ പരുവ ആവണം, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇതിനിടയിൽ നമുക്ക് നാരങ്ങ നീര് കൂടി വെക്കണം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ചെറിയൊരു പുളിപ്പും പിന്നെ കറക്റ്റായിട്ട് ആ ഒരു ഉണ്ടയുടെ പാകം കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒറ്റനൂൽപരുവമാകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ നാരങ്ങ നീര് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ അതായത് ഏകദേശം കണ്ടോ, ഇതാണ് കറക്റ്റ് അതിൻ്റെ ഒരു പാകം. ഒറ്റനൂൽപരുവം, അതായത് ഒട്ടണം, നമ്മുടെ കയ്യിൽ പതിയെ പതിയെ ഒട്ടുന്ന ആ ഒരൊറ്റ നൂൽപരുവം ആകുമ്പോഴേക്കും വേഗം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവലോസ് പൊടിയില്ലേ, ആ അവലോസ് പൊടി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. അതിന് തൊട്ട് മുമ്പ് നമുക്ക് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഏലക്കാപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജീരകത്തിൻ്റെ പൊടി കൂടെ ഇട്ട് നമ്മളിതിൻ്റെ പൊടിയുടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ചെയ്യേണ്ടത്, ഈ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ട ഉരുട്ടി വെച്ചില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ട കിട്ടാം. ദാ ഈ ഒരു റൗണ്ട് പാകത്തിന് നന്നായിട്ട് ഉണ്ട പിടിക്കുക എന്നാണ് അതിന് പറയുക. അപ്പോൾ നന്നായിട്ട് ഉണ്ട ഉരുട്ടി ഉരുട്ടി വേഗം എടുത്തെടുത്ത് കുറച്ച് പൊടി നമ്മൾ ബാലൻസ് വയ്ക്കണം. ആ പൊടി ബാലൻസ് വെച്ചതിൻ്റെ മുകളിലേക്ക് വേണം ഇതിടാനായിട്ട്. ഇത് എല്ലാം ഉണ്ടയെല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൊടി വെച്ചിട്ടൊന്ന് മിനുക്കാനുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റായിട്ട് അത് കിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടതാ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവലോസുണ്ട റെഡിയായി കഴിഞ്ഞു. ഈ അവലോസുണ്ട ഇനി ആ കുറച്ച് പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് മിനുക്കി എടുക്കണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പാകത്തിൽ കിട്ടുക. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. അവലോസുണ്ട ചായയുടെ കൂടെ കഴിക്കാനും വേണമെങ്കിൽ പഴം കൂട്ടിയൊന്ന് കുഴച്ച് കഴിക്കാനും എല്ലാം സൂപ്പറാണ്. കിഡുവായിട്ടുള്ള അവലോസുണ്ട റെഡിയായി കഴിഞ്ഞു. നാരങ്ങ നീരൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് ഒത്തിരി ഹാർഡായി പോവില്ല. നമുക്കൊന്ന് മുറിക്കുമ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് അത് മുറിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള അവലോസ് ഉണ്ട കണ്ടല്ലോ, നല്ല ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. ഓ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ജ്വൽ ബേബീസ് വേൾഡ്. ബൈ.